മുക്കത്തിന്റെ വികസനത്തിനായി ദീർഘകാല പദ്ധതികൾ നടപ്പാക്കണമെന്ന് ആവശ്യം നഗരവികസനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ യോഗത്തിലാണ് ഈ അഭിപ്രായം മുക്ക നഗരത്തിന്റെ അടുത്ത ഇരുപത് വർഷത്തെ വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വിദഗ്ധരുമായി ചർച്ച നടത്തിയത് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ടൂറിസം മേഖലയിലും പദ്ധതികൾ നടപ്പാക്കിയെങ്കിൽ മാത്രമേ നഗരസഭ എന്ന നിലയ്ക്കുള്ള പുരോഗതി കൈവരിക്കാനാവൂ എന്നാണ് യോഗത്തിൽ ഭൂരിഭാഗം പേരും നിർദ്ദേശിച്ചത് മംഗലശ്ശേരിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി പൊതു ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സം നീക്കിയാൽ നഗരസഭയ്ക്ക് ടൂറിസം രംഗത്ത് ഉൾപ്പെടെ പദ്ധതികൾ ചെയ്യാനാവും ബി പി മൊയ്തീൻ പാർക്കും തൃക്കുടമണ്ണ ക്ഷേത്രവും അടിസ്ഥാനമാക്കിയുള്ള ജലപാത ടൂറിസം രംഗത്ത് മുതൽക്കൂട്ടാവുമെന്നും വളരുന്ന നഗരത്തിന് ആവശ്യമായ പാർക്കിംഗ് കണ്ടെത്തുന്നതിന് ഉണ്ടാവണമെന്നും ആവശ്യമുയർന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കിഫ്ബി ഫണ്ടും നഗരത്തിലെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അമൃത പദ്ധതിയിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കണം മുഖം ഇ എം എസ് ഓടി നടന്ന കൂടിയിരുപ്പ് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കുഞ്ഞൻ മാസ്റ്റർ പ്രജിതാ പ്രദീപ് നഗരസഭാ കൌൺസിലർമാരായ വേണു കല്ലുരുട്ടി ഗഫൂർ കല്ലൂരിട്ടി ഇ സത്യനാരായണൻ റുബീന തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി എൻ കെ അരീഷ് പദ്ധതി വിശദീകരണം നടത്തി സി ടി വി പ്രാദേശിക വാർത്ത മുഖം